നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും ആരോഗ്യ പരിപാലനത്തിനായി സർക്കാർ ഖജനാവിൽ നിന്ന് പൊടിച്ചത് കോടികൾ. മറ്റുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊന്നും പണമില്ല, ഖജനാവിൽ പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തെ ചീത്തവിളിക്കുക ചെയ്യുന്ന സർക്കാരാണ് ഇത്തരത്തിൽ കോടികൾ ഇപ്പോൾ അവരുടെ ചികിത്സയ്ക്കും മറ്റുമായിട്ട് ചെലവഴിച്ചിരിക്കുന്നു എന്നുള്ള കണക്കുകൾ പുറത്തുവരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാകുന്നതിനിടെയാണ് വിവരാവകാശ രേഖ പുറത്തുവന്നിരിക്കുന്നത്. കുടുംബാംഗങ്ങളുടെ ചികിത്സാ ചെലവ് ഉൾപ്പെടെ ജൂലൈ മാസം വരെ 1,52,00,000 രൂപയാണ് മന്ത്രിമാർ ചിലവഴിച്ചിരിക്കുന്നത്. പട്ടികയിൽ എല്ലാ തവണത്തെയും പോലെ മുഖ്യമന്ത്രിയാണ് മുൻപന്തിയിൽ. വിദേശത്ത് പോയി ചികിത്സിച്ചത് ഉൾപ്പെടെ 77,40,000 രൂപയാണ് കൈപ്പറ്റിയത്. മറ്റു മന്ത്രിമാരിൽ കെ കൃഷ്ണൻകുട്ടിയാണ് ഏറ്റവും കൂടുതൽ തുക കൈപ്പറ്റിയതായിട്ട് കാണിക്കുന്നത്. 30,59,000 രൂപയാണ് അദ്ദേഹം കൈപ്പറ്റിയത്. മന്ത്രിമാരെ കൂടാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ 1,34,000, ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് 16,100 രൂപയും ചികിത്സാ ചെലവിനത്തിൽ തുക കൈപ്പറ്റിയിട്ടുണ്ട്. മറ്റു മന്ത്രിമാരുടെ കണക്കുകൾ വായിക്കാം. വി ശിവൻകുട്ടി 13,29,235 രൂപ. എം വി ഗോവിന്ദൻ 2,22,256 രൂപ. അത് 2021 മെയ് 20 മുതൽ 2022 സെപ്റ്റംബർ 5 വരെയുള്ള കണക്ക്. കെ രാധാകൃഷ്ണൻ 99,129 രൂപ. ആർ ബിന്ദു 3,01,905 രൂപ. വി അബ്ദുറഹിമാൻ 2,87,920 രൂപ. എം പി രാജേഷ് 2,45,883 രൂപ. അഹമ്മദ് ദേവർകോവിൽ 2021 മെയ് 20 മുതൽ 2023 ഡിസംബർ 24 വരെ 4,04,020 രൂപ. ആന്റണി രാജു 2021 മെയ് 20 മുതൽ 2023 ഡിസംബർ 24 വരെ 6,11,242 രൂപ. കെ കൃഷ്ണൻകുട്ടി 30,59,406 രൂപ. എ കെ ശശീന്ദ്രൻ 2,44,865 രൂപ. വി എൻ വാസവൻ 2,42,463 രൂപ. കെ എൻ ബാലഗോപാൽ 1,91,601 രൂപ. ജി ആർ അനിൽ 1,22,000 രൂപ. ജെ ചിഞ്ചുറാണി 99,535 രൂപ. സജി ചെറിയൻ 12,096 എന്നിങ്ങനെയാണ് മറ്റു മന്ത്രിമാർ ചികിത്സാ ഇനത്തിൽ കൈപ്പറ്റിയ തുക. കഴിഞ്ഞ വർഷം ആരോഗ്യ പരിപാലനത്തിനായി 92,58,000 രൂപയായിരുന്നു ഈ ഇനത്തിൽ ചെലവായത്. അതിൽ 68,00,000 രൂപയും ചിലവായത് മുഖ്യമന്ത്രിക്കായിരുന്നു. മന്ത്രിമാരായ കെ രാജൻ, വീണ ജോർജ്, രാമചന്ദ്രൻ കടന്നപ്പള്ളി, പി പ്രസാദ്, കെ ബി ഗണേഷ് കുമാർ, പി രാജീവ്, റോഷി അഗസ്റ്റിൻ, മുഹമ്മദ് റിയാസ്, ഒ ആർ കേളു എന്നിവർ ചികിത്സയ്ക്ക് പണം വാങ്ങിയിട്ടില്ല. ഇതിപ്പോൾ ജനങ്ങളെ നന്നാക്കാനും നാടിനെ വളർത്താനും ഇറങ്ങിയ സർക്കാരിലെ മന്ത്രിമാരെ ചികിത്സിക്കാൻ ജനം അങ്ങോട്ട് പണം പിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. അത്രയും തുക മറ്റുള്ള ആവശ്യങ്ങൾക്ക് ചിലവഴിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. ഇപ്പോൾ സർക്കാരിലെ പല പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിലാണ്. അത് കൃത്യമായി പലയിടത്തും ഫണ്ട് ലഭിക്കാത്തതിന്റെ പേരിൽ മന്ത്രിമാരടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അവസാനം പാവപ്പെട്ട അമ്മമാർക്കും അമ്മൂമ്മമാർക്കും പെൻഷൻ പോലും കൊടുക്കാൻ പണമില്ലാതെ മുട്ടിലിഴയുന്ന സർക്കാരിനെയും നമ്മൾ കാണുന്നുണ്ട്. അതിന് കാശ് ചോദിക്കുമ്പോഴൊക്കെ കൈമലർത്തുകയും കേന്ദ്രത്തെ പഴിക്കുകയും ചെയ്യുന്ന മന്ത്രിമാരും. കേരളം ഈ അവസ്ഥയിൽ മുൻപോട്ട് പോയാൽ പടുകുഴിയിൽ ചെന്ന് വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.